ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സീരീസ് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇതിൽ നമ്മൾ ടെക് റൂമേഴ്സും ടെക് ന്യൂസും പിന്നെ ടെക് അപ്ഡേറ്റ്സുകളും കറൻ്റ്ലി ഇപ്പോൾ വരുന്ന പുതിയ ഫോൺ റിലീസുകളിലും ലോഞ്ചസിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നത് ടെക് വടക്കാണ്, ടെക് വടക്ക്. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ പ്രീവിയസ് ഇതിന് മുമ്പത്തെ ആഴ്ചയിൽ ഞാനൊരു പുതിയ ഒരു സീരീസ് തുടങ്ങിയത്, അതിൻ്റെ പേരാണ് ടിപ്സ്റ്റർ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കാർഡ് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്തായാലും അത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാനലിൽ നമ്മുടെ ചാനൽ കഴിഞ്ഞ വീഡിയോ ആയപ്പോഴേക്കും 50 സബ്സ്ക്രൈബർ തികച്ചു. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വെരി 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 താങ്ക്സ്, ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ പുതിയതായി കാണുന്നവർ വിചാരിക്കും എന്താ ഈ 50 സബ്സ്ക്രൈബർ കിട്ടി വിളിക്കുന്ന ഒരു സന്തോഷം. സോ ഒരു 50 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്തപ്പോൾ 8 വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിലും ആ 8 വീഡിയോ ചെയ്തതിൻ്റെ ഒരു റെക്കഗ്നീഷൻ പോലെയാണ്, ഞാനൊരു അവാർഡ് പോലെയാണ് ഈ 50 സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നത്. അപ്പോൾ ഈ 50 സബ്സ്ക്രൈബർ കൂടി ചേർന്നാലേ നമുക്ക് പിന്നെ ഭാവിയിൽ അത് 100 സബ്സ്ക്രൈബർ, 1000, 100,000, 10,000, 100,000, അങ്ങനെ ഇങ്ങനെ കയറി കയറി നമുക്ക് പോകാനുള്ള നമുക്കൊരു ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനം പോലെയാണ് നമുക്ക് ഈ 50 സബ്സ്ക്രൈബർ. അപ്പോൾ ഈ 50 സബ്സ്ക്രൈബറിന് താങ്ക്സ് പറയുന്നു. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വരുന്ന എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. ഗൂഗിളിൻ്റെ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്കറിഞ്ഞു Pixel 4a എന്നുള്ള ഒരു ലോഞ്ച് ഉണ്ടായി അല്ലേ. അപ്പോൾ ഇതല്ലാതെ തന്നെ Pixel 4a ഒരു 5G വേരിയൻറ്റും അതല്ലാതെ തന്നെ Pixel 5 എന്നുള്ളൊരു വേരിയൻറ്റും ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ഒരു റൂമേഴ്സ് ഒരു ലീക്സ് അതിൻ്റെ 3D വെൻഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ Pixel 5 4a 5G കുറച്ച് സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ Pixel 5 പറ്റിയിട്ടാണ്. ഗൂഗിൾ Pixel 5 പറ്റി നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ്. 90Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി. ഇതിലൊരു പഞ്ച് ഹോൾ ക്യാമറയുണ്ട് ഫ്രണ്ടിൽ, ഒരു 8MP പഞ്ച് ഹോൾ ക്യാമറയാണ്. സോണിയുടെ IMX355 ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന സെൻസർ എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് ലീക്സിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാൻ കിട്ടുന്നുണ്ട്. അതിൽ ഒരു 0.5 ഒരു വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 12.2MP ഒരു പ്രൈമറി ലെൻസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിന് ഒരു 4000mAh ബാറ്ററിയും 15W വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ. ഇതല്ലാതെ തന്നെ നമുക്കറിയാൻ കിട്ടുന്ന ഒരു 5W റിവേഴ്സ് ചാർജിങ് ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ. ഇതല്ലാതെ പിന്നെ നമുക്ക് ഒരു യൂണിബോഡി ഡിസൈൻ, അതായത് നമ്മൾ Pixel 4a കണ്ട പോലെ തന്നെ ഒരു യൂണിബോഡി ഡിസൈൻ തന്നെയാണ് നമുക്ക് Pixel 5 കാണാൻ കിട്ടുന്നത്. പിന്നെ ഇതിനുള്ളതൊരു OLED ഡിസ്പ്ലേ ആണ്, പക്ഷെ നമുക്കൊരു ഫിസിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ് നമുക്ക് കമ്പനി ബാക്ക് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ തന്നെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് റാം വേരിയൻറ്റും റോം വേരിയൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8GB റാമും 128GB സ്റ്റോറേജ് ഉള്ളൊരു സിംഗിൾ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ലീക്സ് വഴി നമുക്ക് പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇത് ഓൺ ലീക്സ് എന്നുള്ള വഴി ഒരു ട്വിറ്റർ പേജ് വഴിയാണ് നമ്മളിപ്പോൾ ഈ ലീക്സിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത്. പിന്നെ നമുക്ക് ഇതിൽ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് നമുക്കിതിൽ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ USB ടൈപ്പ് സി കേബിൾ വഴി തന്നെ നമുക്ക് നമ്മുടെ ഓഡിയോ കൺസെപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഗൂഗിൾ Pixel 5 പ്രൊസസ്സർ, ഇതിൽ ഏത് പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ OnePlus Nord കണ്ട സെയിം Snapdragon 765G ആണ്. അപ്പോൾ 765G നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ Pixel 5 ഒരു 5G സ്മാർട്ട് ഫോണായിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ഇനി ഗൂഗിൾ Pixel 4a 5G. ഇപ്പോൾ 5G എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 4a 5G കേപ്പബിലിറ്റി ഇല്ലാത്തതായിരുന്നു. അപ്പോൾ 4a 5G കേപ്പബിലിറ്റി ആയിട്ട് വരുന്നതാണ് ഗൂഗിൾ Pixel 4a 5G. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6.2 OLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറയുണ്ട്, അത് 8MP തന്നെ സോണിയുടെ സെയിം സെൻസറാണ് നമ്മുടെ ഗൂഗിൾ പിക്സൽ ഫൈവിൽ യൂസ് ചെയ്തത്, സോണി IMX355. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് സെയിം Pixel 5 പോലെ തന്നെ
നമുക്കൊരു 0.5 വൈഡ് ആംഗിൾ ലെൻസും പിന്നെ അതല്ലാതെ തന്നെ 12.2 പ്രൈമറി സെൻസറും കിട്ടുന്നുണ്ട്. അത് സോണിയുടെ IMX363 എന്നുള്ളൊരു സെൻസറാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 3800 mAh ബാറ്ററിയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കറൻ്റ്ലി. ഇപ്പോൾ ലീക്സ് വഴി നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഇതിലും നമ്മുടെ സെയിം സ്നാപ്ഡ്രാഗണിൻ്റെ 765G എന്നൊരു ചിപ്സെറ്റാണ് SoCയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ് നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ നമുക്കൊരു 6.2 inch ഡിസ്പ്ലേ ആണ്. അത് 60Hz OLED ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള റാം വേരിയൻസ് എന്ന് പറഞ്ഞാൽ 6GB റാമും 128GB റോമും ഉള്ള ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോട്ടോൻ്റെ സൈഡിൽ നിന്നാണ്. മോട്ടോ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തു 24th August. അതായത് മോട്ടോ G9 series, അവരുടെ ജി സീരീസിലെ പുതിയ ഒരു ലൈനപ്പിലേക്ക് വന്നിരിക്കുന്നതാണ് G9 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 31st August എന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 12 മണിക്കാണ് അവരുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ നമുക്കൊരു 6.5 inch HD LCD TFT ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതൊരു ബിഗ് ഒരു നല്ല വലിയ സ്ക്രീൻ തന്നെയാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ 20:9 ആണ്. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ കോൾകോം സ്നാപ്ഡ്രാഗൺ 662 ചിപ്സെറ്റാണ്. ഇത് ഈ ഇയറിൽ ജനുവരിയിൽ മറ്റോ ലോഞ്ചായ ഒരു ചിപ്സെറ്റാണ്. ഇത് ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനായ 665 നിന്ന് കുറച്ച് ചെറിയ വ്യത്യാസത്തോടെ മാത്രം അപ്ഡേറ്റ് ചെയ്ത് വന്ന ഒരു ചിപ്സെറ്റാണ്. ഇതിലെ അവൈലബിൾ ആയിട്ട് വരുന്ന GPU എന്ന് പറയുമ്പോൾ അഡ്രീനോ GPU ആണ്. അഡ്രീനോയുടെ 610GPU ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള റാം വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 4GB റാമും പിന്നെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ആണ്. ഇതല്ലാതെ തന്നെ നമുക്ക് മൈക്രോ SD കാർഡ് വഴി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 5000mAh ബാറ്ററിയും ഒരു ഹ്യൂജ് ബാറ്ററി തന്നെയാണത്. പിന്നെ ഒരു 20W നമുക്കൊരു ടർബോ ചാർജ്, അതായത് മോട്ടോറോളയുടെ ടർബോ ചാർജ് എന്നുള്ളത് ഇൻബോക്സിൽ വരുന്നത്. അപ്പോൾ OS സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ മോട്ടോറോള ഫോൺസിലുള്ള പോലെ തന്നെ നമുക്കൊരു പ്യുവർ ആൻഡ്രോയിഡ് യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ, നമുക്കിതിൻ്റെ ക്യാമറ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് റിയർ സൈഡിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ 48MP ഒരു പ്രൈമറി സെൻസറും പിന്നെ അല്ലാതെ തന്നെ നമുക്ക് 2MP ഒരു ഡെപ് സെൻസറും പിന്നെ 2MP മാക്രോ സെൻസറും. ഇതിൽ നമുക്ക് പ്രീവിയസ് G8 നിന്നും, അതായത് മോട്ടോ G8 നമുക്ക് ഒരു 8MP ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. അതൊരു മാറ്റിയിട്ട് ഇവിടെ 2MP ഡെപ് ഒരു മാക്രോ സെൻസറാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ നമുക്കൊരു 8MP ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഇതിൽ കാണിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ₹11,499 ആണ്. അപ്പോൾ ഈ പ്രൈസിൽ നമുക്കൊരു NFC അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഫോണാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ റേഞ്ചിൽ. പക്ഷേ ഈ അടുത്തന്നെ ഇറങ്ങിയ നമുക്ക് Redmi 9 Prime പറ്റി അറിയാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 10,000 താഴെയാണ്. പക്ഷേ അതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മോട്ടോ G9 കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇതിലേത് ചൂസ് ചെയ്യും, Redmi 9 Prime ചൂസ് ചെയ്യോ, അതായത് നിങ്ങൾക്ക് MIUI ഉള്ള വേർഷനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് മോട്ടോ G9 നിങ്ങൾ ചൂസ് ചെയ്യോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് അവിടെ താഴെ അറിയിക്കുക. അപ്പോൾ അടുത്ത ടെക് ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ സൈഡിലാണ്. എല്ലാവർക്കും അറിയാം ഈ റീസെൻ്റ്ലി ഓഗസ്റ്റ് 5 നമ്മുടെ സാംസങ്ങിൻ്റെ നോട്ട് സീരീസ് ലോഞ്ച് ആയത്. സാംസങ് സീരീസുകളെ മറ്റ് ഫോണിൽ നിന്നും മാറ്റി നിർത്തുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സ്പെസിഫിക്കേഷനും പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ എസ് പെൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു നമ്മുടെ ഫോണിൽ ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ലാത്തതാണ്. അപ്പോൾ ഈ ഗാലക്സി എസ് പെൻ്റെ ഫീച്ചേഴ്സ്, അതായത് അതിൻ്റെ എയർ ജെസ്റ്റേഴ്സും പിന്നെ നമുക്ക് നമുക്കതിൽ ക്യാമറ കൺട്രോൾസും എല്ലാം നമുക്ക് ആ എസ് പെൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി എസ് പെൻ അതിൻ്റെ മെയിൻ സാധനമാണ്. ഈ എസ് പെൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് അത് നേരാക്കാൻ പറ്റാത്ത രീതിയിൽ അത് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇനി? അപ്പോൾ നിങ്ങളിനി ഒട്ടും പേടിക്കേണ്ട, സാംസങ് ഇതിനായിട്ടൊരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് ഇനി ഇതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് എസ് പെൻ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവർ പറയുന്നത് $45 നമുക്ക് ഈ ഒരു എസ് പെൻ പർച്ചേസ് ചെയ്യാം. അത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 3,000 rupees. അപ്പോൾ ഒരു എസ് എസ്
നോട്ട് സീരീസ് നമുക്ക് അഫോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിനൊരു റീപ്ലേസ്മെൻ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും. ഒരു 3000 rupees നിങ്ങൾ അഫോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു S10 നമുക്ക് മേടിക്കാൻ പറ്റും സാംസങ്ങിൻ്റെ സൈറ്റിൽ തന്നെ. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്, നല്ലൊരു മൂവായിരുന്നു സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ടെക് ന്യൂസ് നമ്മുടെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. സാംസങ് അടുത്ത മാസം അതായത് സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഫോണിനെ പറ്റിയാണ് സാംസങ് M51. നമുക്കറിയാം ഇപ്പോൾ അടുത്ത സാംസങ്ങിൻ്റെ തന്നെ M31S എന്നൊരു ഫോൺ ലോഞ്ച് ആയിരുന്നു. അതിന് നല്ലൊരു നല്ല ഹ്യൂജ് സ്പെസിഫിക്കേഷൻ തന്നെയായിരുന്നു. നമുക്കൊരു 20,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു സ്പെസിഫിക്കേഷനോടെ വരുന്നൊരു ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ ഈ സാംസങ് M51 എന്ന് പറയുമ്പോൾ തന്നെ കൊമേഴ്ഷ്യലി ഫസ്റ്റ് ടൈമാണ് ഒരു ഫോൺ 7000 mAh ആയിട്ട് വരുന്നത് ബാറ്ററി ബാക്കപ്പ് ആയിട്ട്. അതിപ്പോൾ ഫോണെല്ലാം ഇനി നമുക്ക് പവർ ബാങ്കായി മാറി മാറി വരുന്ന ഒരു സിനാരിയോ ആണ് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കറൻ്റ് കാണാൻ കിട്ടുന്നത്. 6000 mAh ആയി, ഇപ്പോൾ 7000 mAh ആയി മാറുന്നു. അടുത്ത കഴിഞ്ഞാൽ 10000 mAh ഏതെങ്കിലും ഫോൺ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അതിലൊന്നും പോകാതെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. സാംസങ്ങിൻ്റെ ഇപ്പോൾ വരുന്നത് 7000 mAh ഒരു ബാറ്ററി ബാക്കപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ സാംസങ് M31S പോലെ തന്നെ ചിലപ്പോൾ ഒരു 25W ഫാസ്റ്റ് ചാർജർ അവൈലബിൾ ആയിരിക്കാം ഇൻ ദ ബോക്സ്. അപ്പോൾ നമുക്കറിയില്ല, അതൊരു റൂമർ മാത്രമാണ് ഇപ്പോൾ കറൻ്റ്ലി. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ നമുക്കൊരു 6.5 inch ഡിസ്പ്ലേ ആണ്. പ്രൈസ് ബാബ .com എന്ന് പറഞ്ഞൊരു സൈറ്റ് പ്രകാരം നോക്കുമ്പോൾ നമുക്കൊരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സെൽഫി കട്ടൗട്ടും ഉണ്ട് നമുക്കൊരു. അപ്പോൾ സാംസങ്ങിൻ്റെ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ക്യാമറ സ്പെസിഫിക് നമുക്ക് ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതായത് ഫിസിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 64 MP മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡും പിന്നെ 5 MP ഡെപ്ത് ആണോ മൈക്രോ സെൻസറാണോ കൺഫേം ചെയ്യാത്ത രീതിയിലൊരു സ്പെസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡെപ്ത് സെൻസർ ആവാം അല്ലെങ്കിൽ മൈക്രോ സെൻസർ ആവാം. പിന്നെ നമുക്ക് ചിലപ്പോൾ സാംസങ്ങിലെ M31S പോലെ തന്നെ നമുക്കൊരു സിംഗിൾ ടേക്ക് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു മൂവായിരിക്കും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി ഷൂട്ടറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 32 MP ഒരു ക്യാമറയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇനി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള റാം വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 8GB റാം വേരിയൻറ്റും 128GB ഇൻറ്റേണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻസാണ് ഇപ്പോൾ കറൻ്റ്ലി ലീക്സ് വഴി നമുക്ക് അറിയാൻ കിട്ടിയത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇത്രയും കാലം കിട്ടിയിരുന്ന 9611 Exynos ചിപ്പ് അല്ല, റൂമേഴ്സ് വഴി ഇതൊരു സ്നാപ്ഡ്രാഗിൻ്റെ 730 അല്ലെങ്കിൽ 730G ഇത് ഏതെങ്കിലും ഒരു ചിപ്സെറ്റ് ആവാൻ സാധ്യതയാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടെക് ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കൊമേഴ്ഷ്യലി ഒരു അണ്ടർ സ്ക്രീൻ ക്യാമറ, അതായത് അണ്ടർ സ്ക്രീൻ ഫ്രണ്ട് സെൽഫി ക്യാമറ നമുക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം നമുക്ക് എല്ലാ കമ്പനികളും ശ്രമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ കിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. അതായത് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവാൻ പാടില്ല, അതായത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുക. അതിന് നമ്മൾ കുറേ അവർ സെറ്റപ്പ്സ് ആയിരുന്നു. നമ്മൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വന്നു, പിന്നെ പോപ്പപ്പ് സെൽഫി ക്യാമറ വന്നു, ഇതെല്ലാം തന്നെ നമുക്കൊരു നോച്ച് ഡിസ്പ്ലേ വന്നു, പിന്നെ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ, അങ്ങനെ കുറേ ടൈപ്പ് ഡിസ്പ്ലേകൾ വന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ അണ്ടർ സ്ക്രീൻ ക്യാമറ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഷോമിയും ഓപ്പോൻ്റെ സൈഡിൽനിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർക്കത് കൊമേഴ്ഷ്യലി ഇപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നാലും ഇത് കൊമേഴ്ഷ്യലി കൊണ്ടുവന്ന കമ്പനി എന്ന് പറയുമ്പോൾ ZTE എന്നുള്ളൊരു ചൈനീസ് കമ്പനിയാണത്. അപ്പോൾ ഇവരാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് അണ്ടർ സ്ക്രീൻ ക്യാമറ. എന്തായാലും ഈ ZTEയുടെ ഈ ഫോൺ എന്ന് പറയുമ്പോൾ ZTE AXON 25G എന്നുള്ള ഒരു ഫോണാണ് ഇത്. അപ്പോൾ നമ്മുടെ ZTE AXON 25G ഈ വരുന്ന സെപ്റ്റംബറിൽ ചൈനീസിൽ സെപ്റ്റംബർ 1 ചൈനയിൽ ലോഞ്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ അണ്ടർ സ്ക്രീൻ ക്യാമറ എന്നുള്ളൊരു ടെക്നോളജി പ്രൊവൈഡ് ചെയ്തത് VisionOX എന്നുള്ളൊരു കമ്പനിയാണ്. ഈ VisionOX ഇനി അവരുടെ ഇതേ ടെക്നോളജി നമ്മുടെ ഷോമി ആയിട്ടും ഓപ്പോ ആയിട്ടൊക്കെ അവർ ഡീൽ ചെയ്യുന്നുണ്ട് എന്നൊരു ലീക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തടുത്ത ഫോണുകളിൽ നമുക്ക് ഇതേപോലെ അണ്ടർ സ്ക്രീൻ ക്യാമറ നമുക്ക് ഇന്ത്യയിലും അവൈലബിൾ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ZTE AXON 25G സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതൊരു 5G നമ്മുടെ പേരിലുള്ളതുകൊണ്ട് തന്നെ ഒരു 5G സപ്പോർട്ടുള്ളൊരു ഫോൺ തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് സ്പെസിഫിക്കേഷനിൽ നിന്ന് അറിഞ്ഞത് നമുക്കൊരു ഹൈ എൻഡ് അതായത് 865 or 865+ എന്നുള്ള ചിപ്സെറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. എന്തായാലും ഒരു ചിലപ്പോൾ അത് മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആയ സ്നാപ്ഡ്രാഗൺ 765 5G ആവാം. അപ്പോൾ ഏതായാലും ഒരു ഹൈ സ്പെസിഫിക്കേഷനുള്ള SoC അല്ല അവർ യൂസ് ചെയ്യുന്നത്.
പിന്നെ അല്ലാതെ തന്നെ നമുക്കതിൽ ഫ്രണ്ട് സെൽഫി, അതായത് നമ്മുടെ മെയിൻ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അണ്ടർ സ്ക്രീൻ ക്യാമറ സെൽഫി എന്ന് പറയുക, ക്യാമറ ഇതിൽ യൂസ് ചെയ്യുന്നത് 32 megapixel ഒരു ക്യാമറ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് റിയർ സെൻസറിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 64 MP നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് കിട്ടുന്നത്. ഇതിൽ പ്രൈമറി സെൻസർ എന്ന് പറയുമ്പോൾ 64 MP സെൻസറും പിന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ 2 MP രണ്ട് ഷൂട്ടേഴ്സുമാണ്. അത് ഏതാണെന്ന് ഇതുവരെ സ്പെസിഫൈ ആയിട്ടില്ല, അത് നമുക്ക് ലോഞ്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു 6.9 inch OLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഒരു ഫുൾ HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണിത്. നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇതിൽ തന്നെ കാണാം. ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു 4120 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ZTE Axon 20 5G ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ടെക് വടക്കിലെ ടെക് അപ്ഡേറ്റ്സുകളും ടെക് ന്യൂസുകളും പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നമുക്ക്. പിന്നെ ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വേണം. എല്ലാവരും ഓണം ആഘോഷിക്കുക. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ നമുക്ക് അത്ര വാസ്റ്റായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ബി സേഫ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. സൈനിങ് ഓഫ് അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.